1992 ക്രിസ്റ്റഫർ എന്ന സാഹസികൻ അലാസ്കയിലേക്കുള്ള ട്രെക്കിങ്ങിനിടെ താമസിച്ച ബസ്സാണ് ഫെയർബാങ്ക് ബസ് 142. ട്രെക്കിങ്ങിനിടെ ഒറ്റപ്പെട്ടു പോവുകയും ബസ്സിൽ തന്നെ കിടന്നു മരിക്കുകയും ചെയ്തു ക്രിസ്റ്റഫർ എന്ന 24-കാരൻ. അവിടേക്ക് വേട്ടയ്ക്ക് പോയ ഒരാൾ ക്രിസ്റ്റഫറിന്റെ മൃതദേഹം കണ്ടെത്തി. പിന്നീട് ക്രിസ്റ്റഫറിന്റെ കഥ പുസ്തകമായി ഇൻ ടു ദ വൈൽഡ് എന്ന പേരിൽ. ക്രിസ്റ്റഫർ മക്കാൻഡ്ലസ് 2007 ഇതേ പേരിൽ ക്രിസ്റ്റഫറിന്റെ കഥ സിനിമയാകുന്നത്. സിനിമ കണ്ട പലരും ബസ്സും ക്രിസ്റ്റഫറിന്റെ യാത്രാ വഴികളും തേടിയെത്തി. ആ ബസ് കണ്ടെത്താൻ പലരും ട്രെക്കിംഗ് തുടങ്ങി. ടെക്ലാനിക്ക നദി കടന്ന് ദുർഘടമായ പാത താണ്ടി വേണം ഇവിടെ എത്താൻ. അലാസ്കയിൽ നിന്ന് 50 കിലോമീറ്റർ ഉള്ളിലാണ് ബസ് കിടന്നിരുന്നത്. ഈ നദിയിൽ വീണ് രണ്ടുപേർ മരിച്ചു. വനത്തിൽ ഒറ്റപ്പെട്ടു പോയവർ അനവധിയാണ്. രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി നടത്തി അലാസ്ക ഗവൺമെന്റ് പൊറുതിമുട്ടി. ഒടുവിൽ ഈ ബസ് എയർലിഫ്റ്റ് ചെയ്തു. അലാസ്ക ആർമി നാഷണൽ ഗാർഡ്സ് പൈലറ്റുകളുടെ നേതൃത്വത്തിൽ UH-60 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിലെത്തിയായിരുന്നു ബസ് പുറത്തെടുത്തത്. ആണ് ഈ ബസ് ഇവിടെ എത്തിപ്പെട്ടത്. പക്ഷേ എങ്ങനെ ഒറ്റപ്പെട്ട ഈ സ്ഥലത്ത് ബസ് എത്തിയെന്നതിൽ ഇതുവരെ ആർക്കും കൃത്യമായ ധാരണയില്ല.